വയനാട് ജില്ലയുടെ കിഴക്കു ഭാഗത്ത് പശ്ചിമഘട്ടത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നെന്മേനി പഞ്ചായത്ത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ചെട്ടി സമുദായക്കാരാണ് ഇവിടുത്തെ ആദിവാസി സമൂഹത്തിലെ ഭൂരിപക്ഷം. സമീപ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന നൂൽപ്പുഴ മാത്രമാണ് കുടിവെള്ളത്തിനായുള്ള ഏക ആശ്രയം. ശരീരം നന്നായിട്ടുണ്ടെങ്കിലല്ലേ കൊണ്ടുവന്ന് കുടിക്കാൻ പറ്റും. കുടിവെള്ളത്തിനു വേണ്ടി നെട്ടോട്ടം ഓടിയിരുന്ന നെന്മേനിയിലെ ജനങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസമായി മാറി ജലനിധിയുടെ വരവ്. രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മാണമാരംഭിച്ച പദ്ധതി 2007 പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കി ജനകീയ സമിതിക്ക് കൈമാറി. നിലവിലുണ്ടായിരുന്ന 389 ഹൗസ് കണക്ഷനുകൾ 727 പൊതു ടാപ്പുകൾ 57 നിന്ന് 68 ഉയർത്തി. തുടർന്നുള്ള വർഷങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഹൗസ് കണക്ഷനുകൾ 3000 ഉയർത്താൻ കഴിഞ്ഞു. 2005 ജലനിധിയുടെ കൂടെ ചേർന്ന ബിജു എന്ന ചെറുപ്പക്കാരൻ പിന്നീട് നെന്മേനി ജലനിധി പദ്ധതിയെ ലോകശ്രദ്ധയിലെത്തിച്ചു. ജലനിധിയെ ചിട്ടപ്പെടുത്തുന്നതിൽ വളർത്തുന്നതിൽ കേവല കുടിവെള്ള വിതരണ പദ്ധതിക്കപ്പുറത്തെ ലക്ഷ്യങ്ങളിലേക്ക് പടർത്തുന്നതിൽ ബിജു എന്ന കമ്പ്യൂട്ടർ ഡിപ്ലോമക്കാരന്റെ പങ്ക് വളരെ വലുതാണ്. 2007 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2008 ജനുവരിയിൽ തന്നെ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. വിഷ്വൽ ബേസിക് വെച്ചിട്ട് നമ്മൾ കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുത്താൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. കാരണം അവർ എന്ന് കണക്ഷൻ എടുത്തു, എത്രയാണ് റീഡിങ്, എത്ര രൂപ അവർ അടയ്ക്കാനുണ്ട്, ഇനി അവർ കട്ട് ചെയ്ത ആൾക്കാരാണോ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരും. ഇവിടെ വരുന്ന എല്ലാ പരാതികൾക്കും നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളാണ് എത്ര കംപ്ലയിൻ്റ് വന്നു, ഇനി അതിൽ എത്രണം ചെയ്യാനുണ്ട്, അസൈൻ ചെയ്തിട്ടുണ്ട്, എത്രണം ചെയ്യാനുണ്ട്, ഇനി ബാലൻസ് എത്രയുണ്ട്. നെന്മേനി ഇന്ന് മറ്റേത് പ്രൊഫഷണൽ സംവിധാനത്തോടും കിടപിടിക്കുന്ന വിധം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഓഫീസ് സംവിധാനം, ഫയലിംഗ്, സാങ്കേതിക പരിശീലനം, പരാതി പരിഹാര സംവിധാനങ്ങൾ തുടങ്ങി എല്ലാം ഏറെ നിഷ്കർഷയോടെ നടപ്പാക്കി വരുന്നു. ഓഫീസിലും ഫീൽഡിലുമായി 19 സ്റ്റാഫ് അംഗങ്ങൾ നെന്മേനി പദ്ധതിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നു. ജനങ്ങളെ അവരുടെ ജീവജലത്തിന്റെ അധികാരികളാക്കി, സംരക്ഷകരാക്കി എന്നതാണ് നെന്മേനി ശുദ്ധജല വിതരണ പദ്ധതിയുടെ സവിശേഷത. ജലനിധി പദ്ധതികളുടെ രണ്ടാം ഘട്ടത്തിൽ മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയായി ഉയർത്തിക്കാട്ടിയത് നെന്മേനിയെയായിരുന്നു. മികവിന്റെ അംഗീകാരം എന്ന നിലയിൽ ജലനിധിയുടെ മറ്റ് പ്രധാന പദ്ധതികളുടെ സഹായ സംഘടനയായി നെന്മേനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 6 പഞ്ചായത്തുകളിലായി 3,00,000 കുടുംബങ്ങൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന മാള മൾട്ടി GPയുടെ സഹായ സംഘടനയാണ് ഇന്ന് നെന്മേനി. ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കാനിരിക്കുന്ന പ്രതിദിനം 15,00,000 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ബിജുവിന്റെ സംഘാടക മികവിന്റെ ഉൽപ്പന്നമാണ്. രണ്ടായിരത്തി 2013 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഇവിടെ പഠനത്തിനു വേണ്ടി വന്നു. അവർ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ എഴുതിയ ലേഖനങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നെന്മേനി പദ്ധതിക്ക് പ്രചാരം നൽകി. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സമാനമായ പദ്ധതികൾ ആരംഭിച്ചു. ലോകബാങ്കിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ വാട്ടർ സാനിറ്റേഷൻ പ്രോഗ്രാമിന്റെ പ്രസിദ്ധീകരണങ്ങളിലും നെന്മേനിക്കായി ഏടുകൾ മാറ്റിവയ്ക്കപ്പെട്ടു. ഓസ്ട്രേലിയൻ സർക്കാർ ഇന്ത്യയിൽ പഠനത്തിനായി തെരഞ്ഞെടുത്ത 20 ശുദ്ധജല വിതരണ പദ്ധതികളിൽ ഒന്നാമത്തേതായിരുന്നു നെന്മേനി. ശുദ്ധജല വിതരണത്തിന് പുറമേ പാലിയേറ്റീവ് കെയർ, മെഡിക്കൽ ക്യാമ്പുകൾ, കമ്പ്യൂട്ടർ പഠന കേന്ദ്രം, ജലസംരക്ഷണ പ്രചാരണ പരിപാടികൾ, സാങ്കേതികവും നേതൃപരവും ഭരണപരവുമായ വിഷയങ്ങളിലുള്ള പരിശീലന പരിപാടികൾ എന്നിവ നെന്മേനിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. വയനാട് ജില്ലയിലെ ജില്ലയിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വരൾച്ചയാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ആ വരൾച്ചയിൽ നിന്ന് അതിജീവിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ മഴ പെയ്യുന്ന മഴവെള്ളത്തെ മുഴുവനായും നമ്മുടെ മണ്ണിൽ സംഭരിച്ചുകൊണ്ട്
ഈ വരുന്ന വരാൻ പോകുന്ന വരൾച്ചയെ പ്രതിരോധിക്കുന്ന പ്രവർത്തനം കൂടി പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനുള്ള പ്രൊജക്ടുകളും നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രൂപത്തിൽ ശുദ്ധജല വിതരണ പദ്ധതി നമ്മുടെ നെന്മേനി ശുദ്ധജല വിതരണ പദ്ധതിയെയും സൊസൈറ്റിയെ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന അതോടൊപ്പം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി മുഴുവൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഉള്ള മുഴുവൻ സഹായ സഹകരണങ്ങളും പഞ്ചായത്തും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ഏജൻസികളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അനിയന്ത്രിതമായ പ്രകൃതിനാശവും കാലാവസ്ഥാ വ്യതിയാനവും കേരളത്തിന്റെ ജലസമ്പത്തിനെ തകിടം മറിച്ചപ്പോൾ പ്രത്യാശയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി മാറി നെന്മേനി ശുദ്ധജല വിതരണ പദ്ധതി.